ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഇന്റർവ്യൂവിന് വന്നവരാണല്ലേ? ഞാനും അതിനാ വന്നത്. നൈസ് ടു മീറ്റ് യു. ഐ എം ഉണ്ണികൃഷ്ണൻ. ഇന്റർവ്യൂവിന് ഒന്നരക്ക മുകളിലേക്ക് അല്ലേ എം ഡി പോരും. ഒന്ന് നിന്ന്, ചേട്ടൻ എവിടെയോ കണ്ടതുപോലെ നല്ല മുഖപരിചയം. സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ? ഇല്ല, ഇടയ്ക്കിടെ റേഡിയോയിൽ പാടാറുണ്ട്. അങ്ങനെ വരട്ടെ, അതാ പറഞ്ഞത് നല്ല മുഖപരിചയം. എവിടാ നാട്? തലവടി വലിക്കോ. ഇതിലൊന്നല്ലേ ഉള്ളൂ. അത് സാരമില്ല, ആശാൻ തന്നെ വലിച്ചോ. എന്നാ മുകളിലേക്കല്ലേ. അല്ലപ്പോഴേ, എങ്ങനെ എന്ത്? ഇതൊന്നും നോക്കണ്ട, ആകെ ദാരിദ്ര്യമാ. ഈ ജോലി കൂടെ കിട്ടിയില്ലെങ്കിൽ. വിവാഹ പ്രായമെത്തിയ ആറ് സഹോദരിമാർ, തളർവാദം പിടിച്ച അമ്മ, റേഡിയോ പാട്ടുകൾ കേട്ടാണ് ചേട്ടാ ഞാനെല്ലാ ദുഃഖവും മറക്കുന്നത്. തനിക്ക് പാട്ടിഷ്ടമാണോ? ഇഷ്ടമാണെന്നോ? കൊള്ളാം. സംഗീതം എന്ന് പറഞ്ഞാൽ ഞാൻ മരിക്കും ചേട്ടാ. അപ്പൊ എന്നെ പോലെ തന്നെ. ഞാനൊരു രാഗം പാടട്ടെ? ഇപ്പൊ വേണ്ട, എനിക്കൂടി ഒരു ജോലി ശരിയാക്കി തന്ന പിന്നെ എപ്പോഴും ചേട്ടന്റെ പാട്ട് കേട്ടോണ്ടേ ഇരിക്കാം. അതിനെന്തുണ്ട് ചേട്ടാ ഒരു വഴി? ആകെ ഒരു വേക്കൻസി ഉള്ളൂ. ഇന്റർവ്യൂ ആണെങ്കിൽ നാല് പേർക്ക് കാർഡ് അയച്ചിട്ടുണ്ട്. ആട്ടെ, എനിക്ക് ക്രിക്കറ്റ് കളി അറിയാമോ? അത്ര പിടിയില്ല ചേട്ടാ. എം ഡി ഒരു ക്രിക്കറ്റ് ഭ്രാന്തനാ. താനൊരു ക്രിക്കറ്റ് കളിക്കാരാന്ന് പറഞ്ഞാൽ തനിക്ക് ജോലി ഉറപ്പാ. ബാക്കി മൂന്നൊരു പെണ്ണുങ്ങളായതുകൊണ്ട് അവർ ക്രിക്കറ്റ് കളിക്കുന്ന പ്രശ്നമേ ഇല്ല. അപ്പൊ പിന്നെ തനിക്ക് കുറച്ചൊക്കെ അറിയാമായിരുന്നെങ്കിൽ. ഞാൻ ക്രിക്കറ്റ് കളിക്കും ചേട്ടാ. ഡെയിലി കളിക്കില്ലെന്നേ ഉള്ളൂ. ഒന്നരാട ഇങ്ങനെ കളിച്ചോണ്ടേ. അപ്പൊ പിന്നെ താൻ രക്ഷപ്പെട്ടു. അവനെ ഈ ക്രിക്കറ്റിന്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞെന്ന് ആരും അറിയണ്ട. ഏയ്, താ മുകളിലേക്കല്ലേ. ഞാൻ ഇന്ന് പോസ്റ്റ് ചെയ്തിട്ട് ഇപ്പൊ വരാം. ചേട്ടാ ഒരു മിനിറ്റ്. പിന്നെ വിവാഹം കഴിഞ്ഞവർക്ക് ജോലിക്ക് മുൻഗണന എന്ന ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നല്ലോ, അതെന്താ കാര്യം? എന്താ താൻ കല്യാണം കഴിച്ചല്ലേ? കല്യാണം കഴിച്ചതാ, എന്നാലും അതിന്റെ കാര്യം അറിഞ്ഞാൽ അതിനനുസരിച്ച് ഇന്റർവ്യൂവിന് പെർഫോം ചെയ്യാമല്ലോ എന്ന് കരുതിയ. അവിവാഹിതരായാൽ പ്രേമവും ചുറ്റിക്കളയുമായിട്ട് സമയം കളയുമെന്നാ മാനേജ്മെന്റിന്റെ വാദം. പണി ചെയ്യത്തില്ല. വെരി കറക്റ്റ്. ആ എന്നാ താ ചെല്ല്. സാർ ഇന്റർവ്യൂവിന് സമയമായി, എം ഡി ഇതുവരെ എത്തിയിട്ടില്ല. താഴെ കാൻഡിഡേറ്റ്സ് വെയിറ്റ് ചെയ്യുന്നു. സ്വന്തം മാനൊക്കെ എം ഡി ആക്കി വെച്ച എന്നെ വേണം തല്ല. ഹലോ, യെസ്, നീ എവിടുന്ന വിളിക്കുന്നേ? വീട്ടിൽ നിന്നോ? ഇന്റർവ്യൂ സമയമായില്ലേ? ക്രിക്കറ്റ് ടെലികാസ്റ്റോ? നിന്റെ ഒടുക്കത്തെ ഷട അപ്പ്. അവന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല അത്രേ. ടി വിയിൽ ക്രിക്കറ്റ് ഉണ്ട് പോലും. ഞാനിന്ന് വീട്ടിലോട്ടില്ലേ. ആദ്യ ടി വി അടിച്ചു പൊളിക്കും. അപ്പൊ ഇന്റർവ്യൂ മാറ്റി വെക്കട്ടെ സാർ? വേണ്ട, ഞാൻ നടത്തിക്കോളാം. കാൻഡിഡേറ്റ്സിന്റെ ഡീറ്റെയിൽസ് എവിടെ? താഴെ എം ഡിയുടെ റൂമിലുണ്ട്. ആ അങ്ങോട്ട് പോ. അപ്പൊ മിനിസ്റ്ററെ കാണുന്ന കാര്യം നാളെ ആവടോ? ബ്ലഡി ഫൂൾ സാർ. തന്നെയല്ല, എനിക്കതൊരു പ്രശ്നമേ അല്ല. ഇതാ ഇന്റർവ്യൂ തുടങ്ങിയോ? നടന്നോണ്ടിരിക്ക. ആ ഇന്റർവ്യൂവിന് വന്നാണല്ലേ. ഇരിക്കൂ ഇരിക്കൂ. മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. സർട്ടിഫിക്കറ്റ്. Take your seat. Thank you, sir. Married ആണോ? അതെ സർ. പ്രീവിയസ് എക്സ്പീരിയൻസ്? ഇല്ല സർ, ആദ്യത്തെ വിവാഹമാണ്. അതിരിക്കട്ടെ, എന്തൊക്കെയാണ് നിങ്ങളുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്? ഞാനൊരു ഫാസ്റ്റ് ബൗളർ ആണ് സർ. ബാറ്റിംഗും മോശമല്ല. ഞാൻ ഡെയിലി രാവിലെയും വൈകിട്ടും ക്രിക്കറ്റ് പ്രാക്ടീസ് ചെയ്യും. പിന്നെ ടി വിയിൽ ക്രിക്കറ്റ് ഉണ്ടെങ്കിൽ മറ്റെല്ലാ ജോലിയും മാറ്റി വെച്ചിട്ട് ടി വിയുടെ മുമ്പെ തന്നെ കുത്തിയിരിക്കും. And now, was the Akram from the pavilion end, a well-flighted ball outside the ostrom cleanly driven to the boundary, which takes Sachin Tendulkar's score to 41 and India moves on to 241 for the loss of 6 wickets. Shut up! സാർ, ഞാൻ ഇമ്രാൻ ഖാൻ, ഇയാൻ ബോധൻ, കപിൽ ദേവ് തുടങ്ങിയവരുടെ ആരാധകനാണ്. ഷാർജയിലെ ഇന്ത്യ പാകിസ്ഥാൻ കളി സാർ കണ്ടോ? ഷോ, ഫൈനൽസിൽ ഇന്ത്യ കൊണ്ട് കളഞ്ഞില്ലേ? സാറിനറിയോ, എന്റെ ക്രിക്കറ്റ് ഭ്രാന്തിന്റെ പേരിൽ വീട്ടിൽ ഭാര്യയായിട്ട് സ്ഥിരം വഴക്കാണ്.
വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ക്രിക്കറ്റിന്റെ മഹത്വത്തെ കുറിച്ച് അവക്കൊന്നും അറിയില്ല. മണ്ടി. അവള് പറയുന്നത് ക്രിക്കറ്റ് കിറുക്കന്മാരുടെ കളിയാണെന്നാണ്. ക്രിക്കറ്റിന്റെ പ്രശ്നത്തിൽ അവളുമായിട്ടുള്ള ബന്ധം ഒഴിയാൻ വരാൻ ഞാൻ തയ്യാറാണ്. താൻ ഏതുവരെ പോകുമെന്ന് ഞാൻ നോക്കുമായിരുന്നു. തനിക്കറിയാവോ എന്റെ മകന്റെ ലൈഫ് നശിപ്പിച്ച ക്രിക്കറ്റാണ്. തന്റെ ഭാര്യയുടെ പകുതി വിവരങ്ങൾ തനിക്കുണ്ടായിരുന്നെങ്കിൽ താൻ രക്ഷപ്പെട്ടനി. താൻ ബന്ധം ഒഴിയുമല്ലേ. തന്റെ ഭാര്യ ഇവിടെ ജോലിക്ക് അപേക്ഷിച്ചിരുന്നെങ്കിൽ ഒരു ഇന്റർവ്യൂ പോലും നടത്താതെ ഞാൻ അവൾക്ക് ജോലി കൊടുത്തനി. എന്റെ ക്രിക്കറ്റിലുള്ള ഇൻട്രസ്റ്റ് സാർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയല്ലേ. സാർ എന്ത് പറഞ്ഞാലും ശരി, എന്റെ അഭിപ്രായം ഞാൻ മാറ്റുന്ന പ്രശ്നമില്ല. ക്രിക്കറ്റിന്റെ മഹത്വത്തെ കുറിച്ച് അറിഞ്ഞുകൂടാത്തവർ മണ്ടന്മാരാണ്. മണ്ടന്മാരാണ്. അയക്ക് ക്രിക്കറ്റ്. സ്വല്പം നേരം കൂടെ അതിനകത്ത് ഇരുന്നെങ്കിൽ ചേട്ട താടി വരെ കിട്ടിയേന്. എന്നോട് ക്ഷമിക്കണം, ആള് മാറിപ്പോയി. ഇന്ന് ഇന്റർവ്യൂ ചെയ്ത ചെയർമാനായി ഈ ചെയർമാന്റെ മകനായ എം ഡി. അദ്ദേഹം വീട്ടിൽ നിന്ന് ക്രിക്കറ്റ് കാണുക. ഈ ചെയർമാൻ എന്തെങ്കിലും വീക്ക്നെസ് ഉണ്ടോ? അങ്ങനെ പ്രത്യേകിച്ച് പറയത്തക്കതായി ഒരു വീക്ക്നെസ്സും ഇല്ല. മറ്റുള്ളവരുടെ ദുഃഖത്തിൽ മനസ്സലിഞ്ഞു പോകും. ആള് ശുദ്ധന. അടുത്ത തവണ നമുക്ക് ഒപ്പിക്കാം. ധൈര്യമായിട്ട് പോ, ഇച്ചിരി പണിയുണ്ട്. ഇതിനു ഉത്തരം അറിയില്ലേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി? അറിഞ്ഞൂടെ സർ. ആരാണ് ഫൈഡിപ്പിഡിസ്? അറിയില്ല സർ. എന്താ എന്താ സാറിന്റെ ഇത്തരം കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസിന് മറുപടി പറയാൻ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല സർ. ജീവിതം തന്നെ എനിക്കിപ്പോ ഒരു ചോദ്യചിഹ്നമാണ്. ഒരു സാധാരണ ഹൗസ് വൈഫായി ജീവിക്കാൻ ആഗ്രഹിച്ച പെൺകുട്ടിയാണ് ഞാൻ. പക്ഷേ വിധി, ഒരു ജോലിക്കും പോവാൻ താല്പര്യമില്ലാത്ത ക്രിക്കറ്റ് ഭ്രാന്തനായ ഭർത്താവ് അയാളുടെ ക്രിക്കറ്റ് ഭ്രമത്തിന് എതിരെ നിൽക്കുന്നതിന്റെ പേരിൽ എന്റെ ജീവിതം തന്നെ ഹോമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതെ സർ, ഇപ്പോഴിവിടുന്ന് ഇറങ്ങിപ്പോയ ആളാണ് സർ എന്റെ ഭർത്താവ്. അതെ സർ, ഈ ജോലിയും കൂടി എനിക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല സർ. ഇതെന്താ, ആരെങ്കിലും കേട്ട എന്ത് വിചാരിക്കും? എന്റെ വിഷമം സാറിനോടല്ലാതെ ഞാൻ ആരോടാ പറയാ? വേണ്ട സർ, എനിക്ക് ഈ ജോലി വിധിച്ചിട്ടില്ല എന്ന് കരുതിയാ മതിയല്ലോ. ഞാൻ പോവാണ്. സാറിനെ ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം. നിൽക്കൂ, യു ആർ അപ്പോയിന്റഡ്. ടെസ്റ്റിമോണീസ് മാനേജർക്ക് സബ്മിറ്റ് ചെയ്തിട്ട് നാളെ തന്നെ ജോയിൻ ചെയ്യൂ. ക്രിക്കറ്റ് നേരായ കുട്ടിയുടെ ധർമ്മ സമരത്തിൽ ഞാനും ഒപ്പം. എന്നോട് ക്ഷമിക്കണം സർ. എന്താ ഇത്? ആഹാ, താൻ പോയില്ലേ? ഞാൻ ക്രിക്കറ്റ് കളിക്കാറുണ്ടെങ്കിലും ഡെയിലി അതിനെ കുറിച്ച് ഓർത്ത് പശ്ചാത്തപിക്കും. എന്റെ ക്രിക്കറ്റ് ഭ്രാന്ത് മാറ്റാൻ ഞാൻ യുനാനി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് സർ. ഒരാഴ്ചക്കകം ഈ ഭ്രാന്ത് മാറ്റിത്തരാമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. വിവാഹ പ്രായമെത്തിയ 9 സഹോദരിമാർ, ക്ഷയം പിടിച്ച അച്ഛൻ, ഞാനാണ് സർ ഇവരുടെ ഏക ആശ്രയം. അത് ശരി. അപ്പോഴും തനിക്ക് എന്റെ ഭാര്യയെ പറ്റി ഒന്നും പറയാനില്ലല്ലേ സർ? എന്റെ ഭാര്യ മെന്റലി? നോ എക്സ്പ്ലനേഷൻ. താൻ ഒന്നുകൊണ്ടും വിഷയേണ്ട കാര്യമില്ല. തനിക്ക് ഒന്നില്ലെങ്കിലും തന്റെ ഭാര്യയ്ക്ക് ഞാൻ പോസ്റ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ആ, ഇനി നിങ്ങളുടെ തമ്മിൽ ഒരു വഴക്കുണ്ടാകാൻ പാടില്ല. ഓക്കെ. എന്ത് വില നീ ഒപ്പിച്ചത്? ചെയർമാൻ, എവളെന്റെ ഭാര്യ? വണ്ടി വിട്. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്റർവ്യൂ? അങ്ങനെ 21-ാമത്തെ ഇന്റർവ്യൂ സക്സസ്. നാളെ ജോയിൻ ചെയ്യാ. നീ രാവിലെ പോകാൻ ഇറങ്ങിയപ്പോ എന്റെ മനസ്സ് പറഞ്ഞതാ ഈ ജോലി നിനക്ക് തന്നെ കിട്ടുമെന്ന്. ഓ, ജോലി കിട്ടിയ കാര്യമൊന്നും പറയണ്ട. എന്തൊക്കെ നാടകം കളിച്ചാലാ ജീവിക്കാൻ പറ്റിയ? എന്താടി നീ എന്ത് അബദ്ധമായി കാണിച്ചേ?
മാരീഡ് ആണെന്നൊക്കെ പറഞ്ഞ് ജോലി വാങ്ങിയ അവരത് അറിയുമ്പോ പ്രശ്നാവില്ലേ? തന്നെയുമല്ല, അയാൾ ഓഫീസിൽ കയറി ചെന്ന് നീ പറഞ്ഞൊക്കെ കള്ളാണെന്ന് പറഞ്ഞാലോ? ആ സമയത്ത് ഞാൻ അതൊന്നും ആലോചിച്ചില്ല. ഇന്നത്തെ കാലത്ത് ഒരു ജോലി കിട്ടാൻ അത്ര എളുപ്പോ? അതുമല്ല, ഇനി ഒരു ജോലി ഇല്ലാതെ തള്ളി നീക്കാന്നൊക്കെ പറഞ്ഞാൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ നിനക്കറിയാലോ. ആ ഇനി വരുന്നിടത്ത് വെച്ച് കാണാം. ആ അതൊക്കെ പോട്ടെ, രാവിലെ വന്ന ധൃതിയിൽ ഒന്നും ചോദിക്കാൻ പറ്റില്ല. നിന്റെ മുത്തശ്ശിയുടെ വാശിയൊക്കെ തീർന്നോ? ഏയ്, മുത്തശ്ശി ഇപ്പോഴും പിടിച്ച പിടി തന്നെയാ. കല്യാണം കഴിഞ്ഞിട്ട് എന്നെയും വിശ്വേട്ടനെ ഒന്ന് കാണാൻ പോലും മുത്തശ്ശി കൂട്ടാക്കിയില്ല. എനിക്ക് പോണെന്നൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ചെന്നാ പ്രശ്നാവല്ലോ ഒന്ന് പേടിച്ചാ പോകാതിരുന്നു. ആ മുത്തശ്ശി മാത്രം എന്തിനാ കുറ്റം പറയുന്നത്? നീ ചെയ്തതും കുറച്ച് കടന്നു കൈയായി പോയില്ലേ? മുത്തശ്ശിയുടെ അനുഗ്രഹം വാങ്ങിയിട്ട് ഞങ്ങളുടെ കല്യാണം നടക്കില്ലെന്ന് നിനക്കറിയാലോ. രജിസ്റ്റർ മാരേജിന് നീയൊക്കെ കൂടിയല്ലേ എനിക്ക് ധൈര്യം തന്നത്, എന്നിട്ടിപ്പോ പറയുന്ന കേട്ടില്ലേ? ഞാൻ എന്നും പ്രതീക്ഷിക്കും മുത്തശ്ശി ഗുരുക്കളമ്മാവനെ അയച്ച് ഞങ്ങളെ വിളിപ്പിക്കുമെന്ന്. എവിടെ, മുത്തശ്ശിക്ക് എന്നോട് അത്രയ്ക്ക് വിരോധമായിരിക്കും. അതൊക്കെ മാറില്ലേടി, നിനക്ക് എന്തെങ്കിലും വിശേഷം ഉണ്ടെന്നറിഞ്ഞ ആ നിമിഷം മുത്തശ്ശി ഇവിടെ ഓടിയെത്തും. എന്താടി, നല്ല വിശേഷമുണ്ടോ? പോടി അവിടുന്ന്. ആ ലതേ, മുറിക്ക് ഇത്രയൊക്കെ സൗകര്യം മതിയോ നിനക്ക്? ധാരാളം. എന്താ വാടക? വാടകേ, വാടകയൊന്നും നീ തരണ്ട, അതൊക്കെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ആ അത് പറ്റില്ല, വാടക വാങ്ങില്ലെങ്കിൽ ഞാൻ ഹോസ്റ്റലിൽ താമസിച്ചോളാം. അല്ലെങ്കിൽ തന്നെ ഞാനിവിടെ താമസിച്ച നിങ്ങൾക്കതൊരു അസൗകര്യമായിരിക്കില്ലേ? ഒരസൗകര്യമില്ല. വിശ്വട്ടനാണെങ്കിൽ കൺസ്ട്രക്ഷനും തിരക്കും ഒക്കെ ആയി പാതിരാത്രി കയറി വരുന്നത്, എനിക്ക് ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കും. നീ കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊരു കൂട്ടായി. ഒന്നുമില്ലെങ്കിലും നമ്മൾ എത്ര കാലം ഒന്നിച്ച് ഹോസ്റ്റലിൽ കഴിഞ്ഞതാ. വിശ്വട്ടനെ പറയുമ്പോ സന്തോഷാവും. Of course, I am very confident about my project. ഞാൻ പറഞ്ഞ കോസ്റ്റിന് ഇത്രയും ടെക്നിക്കൽ എക്സലൻസോട് കൂടി ആരെങ്കിലും കൺസ്ട്രക്ഷൻ നടത്തുകയാണെങ്കിൽ അന്ന് ഞാൻ ഈ പണി നിർത്താം. നിങ്ങൾ നോക്കിക്കോ, കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സിറ്റിയിലെ ഏറ്റവും ബെസ്റ്റ് ഫ്ലാറ്റ്സ് ഇതായിരിക്കും. ഇങ്ങനെയൊക്കെ പറഞ്ഞ് സുഖിപ്പിക്കാൻ തുടങ്ങിയിട്ട് നാളെ പറയാമല്ലോ, ഞങ്ങളൊക്കെ കാശ് ബ്ലോക്കായി കിടക്കുന്നതിനെ പറ്റി ഒന്നും പറയാനില്ലേ? നിങ്ങൾ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഇതിപ്പോ ആരുടെങ്കിലും കുറ്റം കൊണ്ടാണോ? ഈ കോർപ്പറേഷന്റെ സ്റ്റേ ഒന്ന് വെക്കേറ്റ് ചെയ്ത് കിട്ടാതെ ഞാൻ എങ്ങനെ പണി തുടങ്ങും? അതൊന്നും ഞങ്ങൾക്ക് അറിയണ്ട, തർക്കമുള്ള സ്ഥലമായിട്ട് ഞങ്ങൾ പറഞ്ഞു. സാറ് വിഷമിക്കണ്ട, സ്റ്റേയൊക്കെ പിൻവലിച്ചു കഴിഞ്ഞ് സമാധാനമായിട്ട് പണി തുടങ്ങിയാൽ മതി. എന്റെ കാശിന് ഞാൻ നേരെ ഗൾഫിൽ കിടന്ന് കല്ലും മണ്ണും ചുമന്നുണ്ടാക്കിയ കാശാ. ഞങ്ങളുടെ കാശൊക്കെ തന്നെ കിട്ടണം. നിങ്ങളുടെ വികാരം എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ എനിക്ക് ഒരു മാസത്തെ സമയം കൂടി തരണം പ്ലീസ്. അതിനാ സ്റ്റേയും പ്രശ്നങ്ങളൊക്കെ തീരും. തീർന്നില്ലെങ്കിൽ എല്ലാവരുടെയും പണം തിരികെ തരാം. ഈ അവധി കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേ ആയല്ലോ. എന്നെ വിശ്വസിക്കൂ, എനിക്ക് ഒരു ചാൻസ് കൂടി തരൂ പ്ലീസ്. ശരി, ഒരു മാസം. അതിനുള്ളിൽ പണം തിരികെ തന്നില്ലെങ്കിൽ ഞങ്ങൾ വേറെ വഴി നോക്കും. അവന്റെ കൈ നമുക്ക് പോയി പോയില്ലേ? ഇവന്റെ അടുത്തൊക്കെ ഈ രീതിയെ പറ്റൂ. ഞാൻ ആ അഡ്വക്കേറ്റ് തോമസ് മാത്യുവിനെ ഒന്ന് കണ്ടിട്ട് വരാം. ആരെങ്കിലും വിളിച്ചാൽ ഞാനിവിടെ ഇല്ലാന്ന് പറഞ്ഞാൽ മതി. ശരി സാർ. ഹലോ, ആരാ? ഇവിടെ ഇല്ലല്ലോ. ശരി, പറഞ്ഞേക്കാം. ആരാ? കെ ആർ നമ്പ്യാരാ. തൊലച്ച് ആ ടൗൺ പ്ലാനിംഗ് ഓഫീസറാ. ഒരാഴ്ചയായി ഞാൻ അയാളെ കാണാൻ വേണ്ടി നടക്കുക. സമയക്കേട് വരുമ്പോ എല്ലാം കൂടെ കൂട്ടിപ്പിടിച്ചാണ്.